മിക്ക ട്രേഡേഴ്സും അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ട്രേഡേഴ്സും കൊമോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് അവർക്ക് കൊമോഡിറ്റി ട്രേഡിംഗ് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു വലിയ റോക്കറ്റ് സയൻസ് മാതിരിയാണ് ഇവരിതിനെ കാണുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി കൊമോഡിറ്റി ട്രേഡിംഗ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഇൻഡെക്സുകൾ ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക, അതായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും തന്നെ ഈസിയാണ് കൊമോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ടും. ഒരു പക്ഷേ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം കൊമോഡിറ്റി ട്രേഡിങ്. പക്ഷേ മിക്കൊരു കൊമോഡിറ്റി ട്രേഡിംഗ് എന്ന് മാറി നിൽക്കുന്നത് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്താണ് കൊമോഡിറ്റി ട്രേഡിംഗ് എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഈ കൊമോഡിറ്റി ട്രേഡിംഗിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ എന്താണ് കൊമോഡിറ്റി ട്രേഡിംഗ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കൊമോഡിറ്റി ട്രേഡിംഗ് സ്റ്റോക്ക് ട്രേഡിങ്ങിനേക്കാളൊക്കെ ബെറ്ററായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ വീഡിയോൻ്റെ അവസാനത്തുമ്പോഴേക്കും എന്താണ് കൊമോഡിറ്റി ട്രേഡിംഗ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെയും കാണുക. കൊമോഡിറ്റി ട്രേഡിംഗ് പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കൊമോഡിറ്റി, കൊമോഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്ന സാധനങ്ങൾ. ഇപ്പോൾ കൊമോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ കൊമോഡിറ്റീസ് ജനറലി പറയും. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഒരു കൊമോഡിറ്റിയാണ്, അതുമാതിരി വീറ്റ് ഒരു കൊമോഡിറ്റിയാണ്, കോട്ടൺ ഒരു കൊമോഡിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളെയാണ് നമ്മൾ കൊമോഡിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ കൊമോഡിറ്റി ട്രേഡിങ്ങും അതുപോലത്തെ സംഭവം തന്നെയാണ്. നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഈ കോട്ടനും വീറ്റും റൈസും ഈ സംഭവങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കൊമോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസുകൾ ഡെയിലി ഫ്ലക്ച്വേറ്റ് ചെയ്യും, ഡെയിലി അല്ല എല്ലാ സെക്കൻഡും ഇതിൻ്റെ പ്രൈസുകളിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേയധികം ഫാക്ടേഴ്സിൻ്റെ പുറത്ത്. ചിലപ്പോൾ മഴ പെയ്തിട്ട് എന്താ പറയുക, അഗ്രികൾച്ചർ സെക്ടർ നല്ലപോലെ ബൂം നടന്നു, അപ്പോൾ കോട്ടൺ സെക്ടർ നന്നായിട്ട് വരും, അല്ലെങ്കിൽ റൈസ് സെക്ടർ നന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ഫാക്ടറുകളുടെയും പുറത്ത് എപ്പോഴും ഈ ഒരു കൊമോഡിറ്റീസിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രേഡേഴ്സ് എന്ന നിലയിൽ ഇതിൻ്റെ പ്രൈസ് നമുക്കൊരു ചാർട്ട് രൂപേണ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നോക്കിയാലൊക്കെ ഇതിൻ്റെ ചാർട്ട് പ്രൈസ് ചാർട്ടിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമ്മൾ ട്രേഡർ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കും. അപ്പോൾ സ്റ്റോക്കുകളും അങ്ങനെ തന്നെയാണ്, സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും, അപ്പോൾ ആ ഒരു വേരിയേഷനിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന പോലെ തന്നെയാണ് ഈ കൊമോഡിറ്റി ട്രേഡിങ്ങും. ഈ കൊമോഡിറ്റീസിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നമുക്ക് ചാർട്ട് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അത് കൊമോഡിറ്റി ട്രേഡിംഗ് ആയിട്ട് മാറും. ഇപ്പോൾ എന്താണ് കൊമോഡിറ്റി ട്രേഡിംഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെയാണ് കൊമോഡിറ്റി ട്രേഡിംഗ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് ഇത് ചെയ്യുക എന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ബ്രോക്കറിൽ അതുവഴി തന്നെ മിക്കവാറും ചെയ്യാനായിട്ട് പറ്റും. അപ്സ്റ്റോക്സ് ആണെങ്കിലും ഫയേഴ്സ് ആണെങ്കിലും സെറോദയോ ഏഞ്ചൽ ബ്രോക്കിംഗ് അങ്ങനെ ഏതൊരു ബ്രോക്കർ പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ കമോഡിറ്റി ട്രേഡിങ്ങിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമോഡിറ്റി ട്രേഡിംഗ് ഇതിലൊക്കെ വഴി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ചോദ്യമാണ് ഈ കൊമോഡിറ്റി ട്രേഡിങ്ങിൽ നമ്മൾ എന്തിനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വരെ തന്നെ കൊമോഡിറ്റി ട്രേഡിങ്ങിൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് കോപ്പർ, സിൽവർ, സിങ്ക് ഇങ്ങനത്തെ സാധനങ്ങൾ, ഇത് മെറ്റൽസ് ആണ്. അതുമാതിരി തന്നെ നമുക്ക് കോട്ടൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാം. അപ്പോൾ ഈ കൊമോഡിറ്റി ട്രേഡിംഗ് ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ മൂന്ന് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി എന്ന് പറയുന്നത് ഒന്നാമത്തെ മെറ്റലാണ്. അപ്പോൾ മെറ്റലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോപ്പർ, സിങ്ക്, സിൽവർ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ഇപ്പോൾ അഗ്രികൾച്ചറിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ഒരു കൊമോഡിറ്റിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എനർജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്രൂഡ് ഓയിൽ വിടും, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാമാണ് നമ്മൾ കൊമോഡിറ്റി ട്രേഡിങ്ങിൽ നോർമലി ട്രേഡ് ചെയ്യുന്ന കൊമോഡിറ്റീസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നോർമലി കണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ മിക്ക കൊമോഡിറ്റി ട്രേഡേഴ്സും കൊമോഡിറ്റി ട്രേഡിങ്ങിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മിക്കവരും ചെയ്യുന്നതാണ് ക്രൂഡ് ഓയിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റോക്കും കൊമോഡിറ്റി ട്രേഡിങ്ങും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റോക്കിൽ നമുക്ക് മൂന്ന് രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റാണ്, രണ്ട് ഫ്യൂച്ചേഴ്സ്, മൂന്ന് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്യാഷ് മാർക്കറ്റും ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസെന്നും അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അറിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ക്യാഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ 10 സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10 സ്റ്റോക്ക് മേടിക്കാം, 100 സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 എണ്ണം മേടിക്കാം, അങ്ങനെ. ഇനി ഫ്യൂച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോട്ട് വൈസിനാണ് മേടിക്കുക. അപ്പോൾ ഒരു ലോട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 1000 സ്റ്റോക്കോ അല്ലെങ്കിൽ 10000 സ്റ്റോക്കോ ഒക്കെ ഉണ്ടാവും. ഓപ്ഷൻസും അങ്ങനെ തന്നെയാണ്, നമ്മൾ ലോട്ട് വൈസാണ് മേടിക്കുക. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സ്റ്റോക്കുകൾ നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ മേടിക്കാനായിട്ട് പറ്റും. നമുക്ക് 10 സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ 15 സ്റ്റോക്കോ അല്ലെങ്കിൽ 25 സ്റ്റോക്കോ 100 സ്റ്റോക്കോ ഒക്കെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇട്ട് മേടിക്കാനായിട്ട് പറ്റും. പക്ഷേ കൊമോഡിറ്റി ട്രേഡിങ്ങിൽ നമ്മൾ ലോട്ട് വൈസാണ് മേടിക്കുന്നത്. അതായത് ഈ ഫ്യൂച്ചേഴ്സ് മാതിരി നമ്മൾ ഒരു ലോട്ട് അല്ലെങ്കിൽ 2 ലോട്ട് നമുക്ക് എത്ര ലോട്ടാണ് വേണ്ടത്
അത്രയും ലോട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ലോട്ട് സൈസിൽ മേടിക്കുമ്പോൾ എമൗണ്ട് കൂടുതൽ നമുക്ക് വേണ്ടി വരും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ മേടിക്കാനായിട്ട് വരും, അല്ലെങ്കിൽ 5,000 രൂപയോ 1,000 രൂപയോ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ മേടിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റോക്കൊക്കെ മേടിക്കാനായിട്ട് പറ്റും. അതേസമയം നിങ്ങൾ കൊമോഡിറ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ലോട്ട് വൈസിൽ മേടിക്കുമ്പോൾ നിങ്ങൾ കുറേ കൂടി എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ പറയുന്നത് ഈ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് കൊമോഡിറ്റി ട്രേഡിംഗ് നിങ്ങൾ നല്ലപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും പറഞ്ഞുതരാം. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കൊമോഡിറ്റി ട്രേഡിംഗ് ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ കൊമോഡിറ്റി ട്രേഡിംഗ് നിങ്ങൾക്ക് പറ്റിയൊരു സംഭവമാണെന്നൊക്കെ നിങ്ങൾക്ക് ഇതും കൂടി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ട്രേഡിംഗ് അവേഴ്സ് ആണ്. കൊമോഡിറ്റി ട്രേഡിംഗ് കാലത്ത് 9 മണി തൊട്ട് രാത്രി 11:30 to 11:30 വരെ കൊമോഡിറ്റി ട്രേഡിംഗ് ഉണ്ട്. അതേസമയം നമ്മൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കാലത്ത് 9:30 തൊട്ട് ഉച്ചയ്ക്ക് 3:30 വരെയാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ട്രേഡിംഗ് ടൈം അവിടെ തീരെയാണ്, പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അതേസമയം നമ്മൾ കൊമോഡിറ്റി മാർക്കറ്റ് പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് കാലത്ത് 9 മണി തൊട്ട് രാത്രി 11:30 to 11:30 വരെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചില ആൾക്കാരിപ്പോൾ ഒരു 3:30 to 4 മണി വരെയൊക്കെ വർക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞ് വന്നിട്ടും കൊമോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൊമോഡിറ്റി ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ കൊമോഡിറ്റീസ് നമുക്ക് മേടിച്ചിട്ട് നമുക്ക് ഇൻഫ്ലേഷനെതിരെ ഹെഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റോക്കും കൊമോഡിറ്റിയും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറുമ്പോൾ കൊമോഡിറ്റീസിൻ്റെ പ്രൈസ് ഇറങ്ങും, ഇനി അതേസമയം സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴുമ്പോൾ കൊമോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടും. ഇത് എപ്പോഴും കറക്റ്റ് അല്ല, എന്നാലും ഇതാണ് ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് ഈ കൊമോഡിറ്റീസും സ്റ്റോക്കും തമ്മിലുള്ളൊരു കോറിലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷനൊക്കെ നടക്കുന്ന സമയത്ത് സ്റ്റോക്ക് പ്രൈസുകളിൽ ഡിക്രീസ് എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് കൊമോഡിറ്റീസ് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ നല്ലൊരു ഹെഡ്ജിങ് ടൂളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊമോഡിറ്റീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൊമോഡിറ്റീസിൽ നല്ലപോലെ ലെവറേജ് കിട്ടും. ഞാൻ പറഞ്ഞു കൊമോഡിറ്റീസ് ഫ്യൂച്ചേഴ്സിലാണ് നമുക്ക് കിട്ടുന്നത്, ഫ്യൂച്ചേഴ്സിലുണ്ട് ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചേഴ്സാണ് നമ്മൾ ജനറലി കൊമോഡിറ്റീസ് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ തന്നെ നമ്മൾ കൊമോഡിറ്റി എടുക്കുമ്പോൾ നമുക്ക് നല്ല പോലെ ലെവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ലെവറേജ് നമുക്കിവിടെ കൊമോഡിറ്റി മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പ് ഫ്രണ്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി, നിങ്ങൾ അത്രയും ഷുവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ വലിയ ഒരു ലെവറേജ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ലെവറേജിന് അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഈ വലിയ പ്രോഫിറ്റ് മാതിരി തന്നെ നിങ്ങൾ തെറ്റി കഴിഞ്ഞാൽ വലിയ ലോസും സംഭവിക്കാനുള്ള ചാൻസുകളുണ്ട്. ഇപ്പോൾ ഒരു ഹൈ ലെവറേജ് എന്തായാലും ഒരു പോസിറ്റീവാണ്, നിങ്ങൾക്ക് ട്രേഡിംഗ് പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഹൈ ലെവറേജ് ഒരു നല്ലൊരു കാര്യമാണ്. ഇനി നാലാമതായിട്ടുള്ള കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ലിക്വിഡിറ്റിയാണ്. നിങ്ങൾ ഈ സ്റ്റോക്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ Nifty 50 സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ലിക്വിഡിറ്റി ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പുറമേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങളൊരു മിഡ് ക്യാപ്പിലേക്കോ സ്മോൾ ക്യാപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ ഇൻട്രാഡേ എങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഭയങ്കര കുറവാണ്, നമ്മുടെ ഓർഡേഴ്സ് ഫില്ല് ആവാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷേ അതേസമയം കൊമോഡിറ്റി ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കൊമോഡിറ്റി എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യപ്പെടുന്നത് ക്രൂഡ് ഓയിലാണ്. അവിടെയൊക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ലിക്വിഡിറ്റിയാണ്. അതായത് നിങ്ങൾ ഓർഡർ എവിടെ പ്ലേസ് ചെയ്താലും ഓൾമോസ്റ്റ് അതേ മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഫില്ല് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നല്ലപോലെ ലിക്വിഡിറ്റി ഉള്ളൊരു സെഗ്മെൻറ്റാണ് ഈ കൊമോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് നല്ലപോലെ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഓർഡേഴ്സ് പെട്ടെന്ന് ഫില്ലാവും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജും, അതായത് ട്രേഡിംഗ് അവേഴ്സ് കുറേ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ട്രേഡിൽ കുറച്ചുകൂടി നേരം ഹോൾഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കൊമോഡിറ്റി ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ എല്ലാ കോയിനും രണ്ട് സൈഡുള്ള മാതിരി തന്നെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഈ കൊമോഡിറ്റി ട്രേഡിങ്ങിന്. ഇനി അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൊമോഡിറ്റി സെഗ്മെൻറ്റിലെ ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര വോളറ്റിലിറ്റിയാണ്, ഹെവി വോളറ്റിലിറ്റിയാണ് കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ എപ്പോഴും കാണിക്കുക. കാരണം കൊമോഡിറ്റി ട്രേഡിങ്ങിൽ ഞാൻ പറഞ്ഞു കുറേ അധികം ട്രേഡേഴ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കൊമോഡിറ്റി ട്രേഡിങ്. അപ്പോൾ കൊമോഡിറ്റീസിൽ അധികം, ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1,000-കണക്കിന് സ്റ്റോക്കുകളുണ്ട്, പക്ഷേ കൊമോഡിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ട്രേഡേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ വോളറ്റിലിറ്റിയും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗിനറിന് ചിലപ്പോൾ ഈ വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ വോളറ്റിലിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നല്ലപോലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കൊമോഡിറ്റി ട്രേഡിങ്ങിൽ വരുന്ന വോളറ്റിലിറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് മാനേജ് ചെയ്യാനൊക്കെ സാധിക്കാം. ഈ വോളറ്റിലിറ്റി ഒരു ചെറിയൊരു പ്രശ്നമാണ് കൊമോഡിറ്റി ട്രേഡിങ്ങിൽ. ഇനി രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കൊമോഡിറ്റീനെ ചിന്തിക്കുന്നത് അത്ര ഒരു നല്ലൊരു കാര്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമോഡിറ്റീസ് എപ്പോഴും ഭയങ്കര വലിയ മൂവാണ് നടത്തുക, അത് മുകളിലേക്കാണെങ്കിലും അതെ താഴേക്കും ആണെങ്കിലും അതെ. ഇപ്പോൾ കൊമോഡിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമുക്ക് പറയുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം, സിൽവർ എടുക്കാം അല്ലെങ്കിൽ ഗോൾഡ് എടുക്കാം. അപ്പോൾ അത് ഗോൾഡ് ചിലപ്പോൾ
ഒരു ആറുമാസം നല്ലപോലെ ഒരു റാലി മോളിലേക്ക് നടത്താം, പിന്നെ അടുത്ത ആറുമാസം ചിലപ്പോൾ അതേമാതിരി തിരിച്ച് താഴോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഓവറോൾ നമുക്കൊരു 10 വർഷത്തെ ഒരു ഗ്രോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗ്രോത്ത് ഒന്നും കൊമോഡിറ്റീസിൽ അല്ലെങ്കിൽ കൊമോഡിറ്റി സാധനങ്ങളിൽ ഉണ്ടാവില്ല. അതേസമയം സ്റ്റോക്കുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നല്ലപോലെ ഒരു ഗ്രോത്ത് ആയി നമുക്ക് കാണാനായിട്ട് പറ്റും. അതേസമയം കൊമോഡിറ്റിയിൽ വരില്ല. കൊമോഡിറ്റി ചിലപ്പോൾ നമ്മളൊരു ഒരു ബിഗ്ഗർ പിക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമോഡിറ്റീൻ്റെ ചാർട്ട് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. കുറച്ച് കാലം ഇങ്ങനെ പോകും, കുറച്ച് കാലം താഴേക്ക്, കുറച്ച് കാലം മുകളിലേക്ക്, കുറച്ച് കാലം താഴേക്ക്. അപ്പോൾ ഓവറോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഗ്രോത്ത് ഒന്നും കൊമോഡിറ്റിയിൽ കാണാനായിട്ട് പറ്റില്ല. ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വലിയ മൂവ്സ് നമ്മുടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്സൈഡും ഡൗൺ സൈഡും ഒക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയ വലിയ വലിയ മൂവ്സ് നിങ്ങൾ ക്യാച്ച് ചെയ്ത് വലിയ പ്രോഫിറ്റ് കിട്ടാനായിട്ടും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ കൊമോഡിറ്റി ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാലും അറിയുന്ന കാര്യമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൊമോഡിറ്റി ട്രേഡിംഗ് എന്ന് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.